വിനീത് ശ്രീനിവാസിന്റെ നായികയായി ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന മൂവിയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ വന്ന നായികയാണ് അപർണ ബാലമുരളി. പിന്നീട് മഹേഷിന്റെ പ്രതികാരം എന്ന ശ്രദ്ധേയ ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു. ഫഹദ് ഫാസിൽ നായകനായ സിനിമയിലെ ജിംസി എന്ന കഥാപാത്രം നടിയുടെ കരിയറിലെ വഴിത്തിരിവായിരുന്നു. നായികയായും സഹനടിയായും ഒക്കെ അപർണ പിന്നീട് മോളിവുഡിൽ തിളങ്ങി. സൺഡേ ഹോളിഡേ, മായാനദി, ബി ടെക് പോലെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളിലും നടി എത്തിയിരുന്നു. കരിയറിലെ മികച്ച സമയത്തിലൂടെയാണ് നടി അപർണ ബാലമുരളി കടന്നു പോകുന്നത്. സൂര്യയുടെ സുരൈരെ പൊട്ടു തമിഴ്നാട്ടിൽ അടക്കം നടിക്ക് ധാരാളം ആരാധകരെ സൃഷ്ടിച്ചു. അപർണ ബൊമ്മയായി ജീവിക്കുകയായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത്. അതേസമയം മലയാളത്തിലും തമിഴിലും തിളങ്ങുന്ന അപർണ ബാലമുരളി തന്റെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നടി ആരാണെന്ന് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ബോളിവുഡ് താരസുന്ദരി ദീപിക പദുക്കോൺ ആണ് തന്റെ ഇഷ്ടതാരമെന്നാണ് അപർണ വെളിപ്പെടുത്തിയത്. ദീപിക പദുക്കോൺ എന്ന നടിയോട് തനിക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് അപർണ പറയുന്നു. അവർ ഏത് വസ്ത്രം ധരിച്ചാലും അത് മോശമായി തോന്നില്ല. ദീപികയുടെ സിനിമകൾ എല്ലാം തന്നെ എനിക്കിഷ്ടമാണ്. അത്രയും എന്നെ ആകർഷിച്ച മറ്റൊരു നടിയില്ലെന്നാണ് അപർണ പറയുന്നത്. സിനിമയിലെ അവരുടെ സ്ക്രീൻ പ്രസൻസ് അപാരമാണ്. ദീപിക പദുക്കോണിനെ സിനിമയിൽ കണ്ടിരിക്കാൻ മാത്രമല്ല, അല്ലാതെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്താൽ തന്നെ അതിനൊരു പ്രത്യേകതയാണെന്ന് നടി പറയുന്നു. ജീവിതത്തിൽ മറ്റൊരാളാകാൻ കഴിഞ്ഞാൽ ഞാൻ ആദ്യം ആഗ്രഹിക്കുക ദീപിക പദുക്കോൺ ആകണമെന്നായിരിക്കും. അത്രത്തോളം എനിക്ക് ഇഷ്ടമുള്ള ലേഡിയാണ് അവരെന്ന് അഭിമുഖത്തിൽ അപർണ ബാലമുരളി പറഞ്ഞു. എന്നാൽ സിനിമയിൽ തനിക്ക് തീരെ യോജിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചും പറയുകയാണ് നടി. തനിക്ക് സിനിമയിൽ തീരെ യോജിക്കാത്തത് റൊമാൻസ് ചെയ്യുന്നതാണെന്ന് അപർണ പറയുന്നു. അതിനുള്ള കാരണം താരം വെളിപ്പെടുത്തി. അതിനുള്ള കാരണം തൻ്റെ മുയൽ പല്ലാണെന്നും അതുകൊണ്ട് റൊമാൻസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുമാണ് അപർണ പറയുന്നത്. സിനിമയിൽ എല്ലാത്തരം വേഷങ്ങളും ചെയ്യാൻ ഇഷ്ടമാണെന്നും കോമഡി ചെയ്യുമ്പോൾ എന്നിലെ നടിയെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നുമെന്നും അപർണ ബാലമുരളി പറയുന്നു. സുരൈരെ പൊട്ടുവിന്റെ വിജയത്തിന് ശേഷം മലയാളത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുകയാണ് അപർണ. ഇത്തവണ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന പുതിയ സിനിമയാണ് അപർണ ബാലമുരളിയുടേതായി പ്രഖ്യാപിച്ചത്. ഉല എന്ന് പേരിട്ട ചിത്രം മലയാളത്തിലും തമിഴിലുമാണ് എത്തുക. അടുത്തിടെയാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നത്. പ്രവീൺ പ്രഫറമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. സുജിൻ സുജാതയും സംവിധായകനും ചേർന്ന് സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നത്. സിസ്റ്റീൻ ഫ്രെയിംസിന്റെ ബാനറിൽ ജിഷ്ണു ലക്ഷ്മണൻ സിനിമ നിർമ്മിക്കുന്നത്. പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലെസ്സി സംവിധാനം ചെയ്യുന്ന ചിത്രമായ ആടുജീവിതത്തിലും അപർണ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്. അഭിനയത്തിനൊപ്പം പിന്നണി ഗായികയായും തിളങ്ങിയ താരമാണ് അപർണ. മഹേഷിന്റെ പ്രതികാരം, ഒരു മുത്തശ്ശി കഥ, പാവ, എട്ട് തോട്ടകൾ, സൺഡേ ഹോളിഡേ തുടങ്ങിയ സിനിമകളിലെല്ലാം പാട്ടുകൾ പാടി നടി പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിയിരുന്നു.